वेलकम टू दिस चैनल पत्ताम क्लासले सोशल साइंस पाठपुस्तकത്തിലെ ഋതുഭേദങ്ങളും സമയവും എന്ന അധ്യായത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ വീഡിയോ ആണിത് വീഡിയോ പൂർണ്ണമായി കാണുക നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യം ഈ അധ്യായവുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങൾ മനസ്സിലാക്കാം ഭൂമിയുടെ പ്രധാന ചലനങ്ങളാണ് ഭ്രമണവും പരിക്രമണവും आदि पॉइंट इदान भूमिय प्रधान चलन भ्रमण परिक्रमण और भ्रमण पूर्ति मणिकूर् मणिकूर और भ्रमण पूर्ति भ्रमण फल रात्र पगल मारी अनुभवपूर्ण अड़ पॉइंट भूमिय भ्रमण पड़ना किड़कोट आय सूर्योदय किड़कों सूर्यास्तमय पड़ना अनुभवपूर्ण अड़ पॉइंट सूर्य चुटम भूमि सचारते परिक्रमण ई पिकचर नोक इण इत भूमि सूर्य चुटम भूमि सचारते പരിക്രമണം ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ 365 ദിവസവും 6 മണിക്കൂറും ആവശ്യമാണ് ഭൂമിക്ക് ഒരു സാങ്കൽപ്പിക അച്ചുതണ്ടുണ്ട് ഇത് 23.5 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്നു ഭൂമിക്ക് ഒരു സാങ്കൽപ്പിക അച്ചുതണ്ടുണ്ട് ഇത് 23.5 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്നു ദ നോർത്ത് പോൾ സൗത്ത് പോൾ അച്ചുതണ്ടിന്റെ ചരിവ് പരിക്രമണം അച്ചുതണ്ടിന്റെ സമാന്തരത എന്നിവ ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നു ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത് അച്ചുതണ്ടിന്റെ ചരിവ് പരിക്രമണം അച്ചുതണ്ടിന്റെ സമാന്തരത भूमि ऋतुभेद अनुभवपुर परिक्रमण वे सूर्यप्रकाश उत्तरायन रेख मुदल दक्षिणायन रेख वर व्यत अशांश व्यतस्त दिवस लंब पति मार्च सप्टंबर इवती दिवस सूर्यप्रकाश भूमि रेख लंब पति ഈ ദിനങ്ങളെ സമരാർത്ഥ ദിനങ്ങൾ എന്നറിയപ്പെടുന്നു മാർച്ച് 21 സെപ്റ്റംബർ 23 എന്നീ ദിവസങ്ങളിൽ സൂര്യപ്രകാശം ഭൂമധ്യരേഖയിൽ ലംബമായി പതിക്കുന്നു ഈ ദിനങ്ങളെ സമരാർത്ഥ ദിനങ്ങൾ എന്നറിയപ്പെടുന്നു സമരാർത്ഥ ദിനങ്ങളിൽ ഭൂമിയിൽ എല്ലായിടത്തും 12 മണിക്കൂർ വീതം രാത്രിയും പകലും തുല്യമായി അനുഭവപ്പെടുന്നു താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറവ് അനുസരിച്ച് ഭൂമിയിൽ വ്യത്യസ്ത ഋതുക്കൾ ഉണ്ടാകുന്നു വസന്തകാലം ഗ്രീഷ്മകാലം ഹേമന്തകാലം ശൈത്യകാലം ഒരു പ്രദേശത്തെ സൂര്യന്റെ ഉച്ചനിലയെ ആധാരമാക്കി നടത്തുന്ന സമയ നിർണ്ണയത്തെയാണ് പ്രാദേശിക സമയം എന്നറിയപ്പെടുന്നത് ഒരു പ്രദേശത്തെ സൂര്യന്റെ ഉച്ചനിലയെ ആധാരമാക്കി നടത്തുന്ന സമയ നിർണ്ണയത്തെയാണ് പ്രാദേശിക സമയം എന്നറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖയെ ആധാരമാക്കി ലോകത്തെ 24 സമയ മേഖലകളായി തിരിച്ചിരിക്കുന്നു ഗ്രീനിച്ച് രേഖയെ ആധാരമാക്കി ലോകത്തെ 24 സമയ മേഖലകളായി തിരിച്ചിട്ടുണ്ട് ഒരു സമയ മേഖലയ്ക്ക് 15 ഡിഗ്രി രേഖാംശ വ്യാപ്തിയും ഒരു മണിക്കൂർ സമയ വ്യത്യാസവും ഉണ്ട് ഒരു സമയ മേഖലയ്ക്ക് 15 ഡിഗ്രി രേഖാംശ വ്യാപ്തിയും ഒരു മണിക്കൂർ സമയ വ്യത്യാസം ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ആയതിനാൽ കിഴക്കോട്ട് സമയ കൂടുതലും പടിഞ്ഞാറോട്ട് സമയ കുറവും രേഖപ്പെടുത്തുന്നു 150 ഡിഗ്രി 180 ഡിഗ്രി രേഖാംശ രേഖയുടെ ഇരുവശങ്ങളിൽ 24 മണിക്കൂർ സമയ വ്യത്യാസം കാണപ്പെടുന്നു 180 ഡിഗ്രി രേഖാംശ രേഖയുടെ ഇരുവശങ്ങളിൽ 24 മണിക്കൂർ സമയ വ്യത്യാസം അനുഭവപ്പെടുന്നു
ഒരു പ്രദേശത്ത് ഇരുപത്തിനാല് മണിക്കൂർ സമയ വ്യത്യാസം ഒരു സ്ഥലത്ത് ഉണ്ടാകുന്നത് ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് പരിഹരിക്കാൻ 180 ഡിഗ്രി രേഖാംശത്തെ കരഭാഗം ഒഴിവാക്കി പൂർണ്ണമായും കടലിലൂടെ വളച്ചു വരച്ചിരിക്കുന്നു. ഈ രേഖയെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് അറിയപ്പെടുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.